ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളിന്ന് എന്താ കണ്ണപ്പം കൊണ്ടുവരുമെന്ന് പോകുക കേട്ടോ. അപ്പോൾ അതാ ചേട്ടനെ കടയിൽ മീൻ മേടിക്കാൻ കയറിയിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയാം, ഇവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതാണേ. ആ കണ്ടില്ല നിൽക്കുന്നേ, അവിടെ നല്ല മീനുകളുണ്ട് കേട്ടോ. ഞങ്ങൾ സാധാരണ ഇവിടെ വന്നിട്ടാണ് മീൻ മേടിക്കുന്നത്. അങ്ങൊന്ന് തിരമ്പടി നിന്ന് വന്നാലും പോന്നാലും അവിടെ നിന്നൊന്നും മേടിക്കുകയല്ല. ഇവിടെ വന്നാട്ടെ ഞങ്ങൾ മീൻ മേടിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തതാ നമ്മുടെ ഒരു കണ്ടോ ബേക്കറി ഉണ്ടോ, അവിടെ അവർ സ്വന്തം ഉണ്ടാക്കുന്നതാണ് എല്ലാ സാധനങ്ങളും. അപ്പോൾ അവിടെ നിന്നാടാ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കലും കേട്ടോ. പിന്നെ ഞങ്ങൾ മീനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറും ഉണ്ട്, അതുകൊണ്ട് ഓവർ മീഡിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ചെറിയ രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ പുഴയിൽ ചെന്നിട്ട് ചേട്ടന് പുഴയിൽ ചെന്ന് കുളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പുഴയിലെത്തിയിട്ട് വെള്ളത്തിൽ ചാടണം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അപ്പം അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്താ ഓട്ടോ കിടക്കുന്നിടത്ത് അതാ കണ്ടോ കപ്പ പൊളിച്ചു വെച്ചേക്കും കേട്ടോ. അവർ കപ്പ വറക്കുന്ന സ്ഥലമാണ് അതെ. അപ്പോൾ കണ്ടോ കപ്പ പൊളിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഇറങ്ങിയിട്ടായിരുന്നെങ്കിൽ ശരിക്കും നിങ്ങളെ കാണിച്ചു തരായിരുന്നു. കുറേ പാത്രത്തിലുണ്ട് ആ കപ്പ പൊളിച്ചു വെച്ചേക്കുന്ന കേട്ടോ. അപ്പോൾ അതാ ചേട്ടൻ മീനൊക്കെ മേടിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് ക്രോസ് ചെയ്യണമല്ലോ, അതിനുവേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ആ പിന്നെ അതായത് പോയിട്ട് ബേക്കറിയിലോട്ട് പോകുന്നുണ്ട്, റസ്ക് മേടിക്കണം എന്ന് പറഞ്ഞായിരുന്നേ. റസ്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകും, അതാ നിൽക്കുന്നു അവിടെ. റസ്ക് മുരിഞ്ഞു പോയ റസ്കാന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നാലും പോയി നോക്കുന്നുണ്ട്, ചിലപ്പോഴേ മേടിക്കുള്ളൂ നല്ലതില്ലെങ്കിൽ. ആ ഇല്ല നല്ലതില്ല, ഇതാ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. ഉണ്ടാവോ ഇതാ വരുന്നു. ഇനിയുണ്ട് ക്രോസ് ചെയ്യാൻ കുറച്ച് പണി. അവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണേ. ഇത് പുതുപ്പാടിയാണേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് റസ്ക് കിട്ടിയില്ല കേട്ടോ. ഇതാ ഇവിടെ ബേക്കറി ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇതിലിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല റസ്ക് ഉണ്ട് കേട്ടോ. ടീ റസ്കും ഉണ്ട്, സാധാ റസ്കും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാ ചേട്ടൻ റസ്ക് മേടിക്കുന്നുണ്ട്. റസ്ക് നല്ലതാണെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് ആ ചങ്ങാതി ചെക്കനാണേ, അവനെടുത്ത് അവരുടെ അടുത്ത് തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ട്. അത് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങനെ കണ്ണപ്പം കൊണ്ട് അങ്ങാടി എത്തി കേട്ടോ. ഇവിടെയാണ് എൻ്റെ വീടുള്ളത് എന്നാണ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ. ഇതാ ബസ് പോകുന്നു, ഇവിടെ നിന്ന് ഇത്തിരിയും കൂടെ അങ്ങോട്ട് പോയാൽ മതി. ചേട്ടാ അവിടെ ഒന്നും പഴം കിട്ടിയില്ല, അമ്മയ്ക്ക് ചെറുപഴം മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ചെറുപഴം മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണേ. അപ്പോൾ വണ്ടി ബ്ലോക്കായി, മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഞങ്ങൾ ആ കടയിൽ കയറി ചായ കുടിക്കുക കേട്ടോ. നല്ല ചൂട് പഴംപൊരി ചേട്ടൻ എടുത്തോണ്ട് വരുന്നുണ്ട്. പിന്നെ ഉണ്ടയുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതാ പഴംപൊരി ഉണ്ടോ എനിക്ക് കൊണ്ട് തന്നു. ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ. നമ്മളങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുഴയെ വന്നാൽ നിങ്ങൾ ഒന്ന് പുഴ കണ്ടതാണെങ്കിലും ഒന്നും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ. നിറഞ്ഞൊഴുവിൻ, അന്ന് കലക്കലല്ലായിരുന്നു, ഇന്ന് കലക്കലൊന്നും ഇല്ല കേട്ടോ. നല്ല സുന്ദരി വെള്ളമല്ലേ, എന്ത് രസമല്ലേ കണ്ട ഒഴുകുന്നത്. അപ്പം ചേട്ടൻ ഇവിടുന്ന് കുളിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോഴത്തേനും മഴ പെയ്തു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പുഴയിൽ നിന്ന് കയറി വന്നേ. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ ഈ ആടലോടം കണ്ടില്ലായിരുന്നു കേട്ടോ. ഇത് കണ്ടോ ആടലോടം, നമുക്ക് ചുമയ്ക്ക് മുട്ടയും ഒക്കെ മുട്ടയിൽ ഈ ഇത് ആടലോടകത്തിൻ്റെ നീരെടുത്തിട്ട് മുട്ടയിൽ പൊരിച്ച് കഴിക്കുന്ന ചുമയ്ക്ക് ഏത് ചുമയും മാറും കേട്ടോ. പിന്നെ ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് പൊടി ഉണ്ടാക്കാം, ചുമേൻ്റെ പൊടി അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു കമ്പ് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം, എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം, എനിക്കിതില്ല കേട്ടോ. അപ്പോൾ ഇതിവിടുന്ന് ഞാനൊരു കമ്പ് അങ്ങോട്ട് ഒടിച്ചെടുത്തേക്കാം, അല്ലെ പിന്നെ പോകുമ്പോൾ മറന്നു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഞാനൊരു കമ്പ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എടുക്കാൻ കണ്ടില്ലായിരുന്നു ഞാനിത് കേട്ടോ. അടുത്തത് നമ്മുടെ പനിപ്പുറത്തിലാട്ടോ. ഇത് ഇവർ മീൻ വളർത്തുന്ന കുളമാണേ കണ്ടോ, മഴയുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പനിപ്പുറത്തിലെടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു, ഞാൻ മറന്നു പോയി. പിന്നെ എന്തായാലും നിങ്ങളെ കൂടെ കാണിച്ചിട്ട് കുറച്ച് പനിപ്പുറത്തിലെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് തലേ തേക്കാനൊക്കെ ആവശ്യത്തിനേ. പിന്നെ നമുക്ക് ഈ ജലദോഷമൊക്കെ വന്നാൽ ഈ വെള്ളം ഇട്ട് ഈ പനിക്കൂർക്കയും തുളസിയും കൂടെ വെള്ളം തിളപ്പിച്ചിട്ട് രാവിലെ വൈകുന്നേരം കുളിച്ചാലുണ്ടല്ലോ, ജലദോഷമൊക്കെ മാറിപ്പോകും കേട്ടോ. ചേട്ടന് മിക്കവാറും ഇങ്ങനെ ചെയ്ത് കൊടുക്കലാണ്. അതിന് പെട്ടെന്ന് ജലദോഷമൊക്കെ വരും ചെറിയ മഴ കൊള്ളുമ്പോഴത്തേനും. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇങ്ങോട്ട് ഇവിടെ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്താ കൂട്ടുകാരെ, ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്.
കൂട്ടുകാരെ, മഴയൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇനിയും പെട്ടെന്ന് അങ്ങ് വീട്ടിലോട്ട് പോകും കേട്ടോ. കട ഷോപ്പ് തുറന്നിട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നേച്ചിട്ട് ഇങ്ങ് പോകുന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പോരുന്ന വഴിയല്ലേ, നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ കൊച്ചു വീഡിയോ എടുത്തിട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ കൂട്ടുകാരേ.